ആളുകളെ സഹായിക്കണം എന്ന മനസ്സൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു സിനിമാ താരത്തിൻ്റെ ആ ഭ്രമലോകത്ത് നിന്ന് ഇതുവരെയും രക്ഷപ്പെട്ട് പുറത്തു വരാൻ കഴിയാത്ത ഒരാളാണ് സുരേഷ് ഗോപി. അതുകൊണ്ടാണ് മൈക്കിന് മുന്നിൽ നിന്ന് ഇടത് സർക്കാരിനെ തൂക്കിയെടുത്ത് അറബിക്കടലിൽ എറിഞ്ഞു കളയും, തൃശ്ശൂരിനെ ഇങ്ങ് എടുത്തു കളയും എന്നൊക്കെയുള്ള ഡയലോഗുകൾ ഇങ്ങനെ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി സുരേഷ് ഗോപി തൊടുത്തു വിട്ടുകൊണ്ടേയിരിക്കുന്നത്. അതാണ് ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാര്യങ്ങൾ എന്ന് ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നു സുരേഷ് ഗോപി. അതങ്ങനെയല്ല എന്ന് പലവട്ടം ബോധ്യപ്പെട്ടിട്ടും. പക്ഷേ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, ജനപ്രതിനിധിയല്ല അതങ്ങനെ ഒരിക്കലും പറയാനും പാടില്ല, രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പാർലമെൻ്റ് അംഗമാണ്, അതും ഒരു രാഷ്ട്രീയ പരിഗണനയുമില്ലാതെ ഒരു കലാകാരൻ എന്ന നിലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ജനപ്രതിനിധി, അങ്ങനെയുള്ള ഒരാൾ, ജനങ്ങളുടെ പ്രതിനിധി, നമ്മൾ പാർലമെൻ്റ് അംഗമായതുകൊണ്ട് ജനപ്രതിനിധി എന്ന് പറയാം. അങ്ങനെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് പാർലമെൻ്റ് അംഗമായി മാറിയ ഒരാൾ സ്വാഭാവികമായി ആ വ്യക്തിക്ക് ഒരു ഏതെങ്കിലും ഒരു മണ്ഡലമോ ഏതെങ്കിലും ഒരു സംസ്ഥാനമോ ഏതെങ്കിലും ഒരു ജില്ലയോ ഒന്നും തൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഒരു മാനദണ്ഡമല്ല. ഈ രാജ്യത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും വേണമെങ്കിലും അയാൾക്ക് തൻ്റെ സേവന പ്രവർത്തനങ്ങൾ നടത്താം. അങ്ങനെയുള്ള ഒരു വ്യക്തി BJP ജില്ലാ പ്രസിഡന്റിൻ്റെ ശുപാർശ കിട്ടിയാൽ മാത്രമേ ഞാൻ സേവന പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുകയുള്ളൂ എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും അത് വിവാദമായി മാറുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ ഉട്ടോപ്യൻ വാദഗതികൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുമ്പോഴാണ് ഈ മനുഷ്യനൊക്കെ എന്തൊരു ഗതികേടാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. ഈ സഹായം കിട്ടുന്നതിനുള്ള രേഖകൾ എന്തൊക്കെയാണ് എന്നറിയാൻ, അതിൻ്റെ ബാക്കി സാങ്കേതിക വശങ്ങൾ അറിയാനൊക്കെ BJP ജില്ലാ പ്രസിഡന്റിൻ്റെ അടുത്ത് പോകണമെന്നാണ്. അങ്ങനെ ഈ രാജ്യത്തെ എല്ലാ ജനപ്രതിനിധികളും ചിന്തിച്ചാൽ എന്തായിരിക്കും സുരേഷ് ഗോപി സംഭവിക്കുക? എല്ലാവരും ഇവിടെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ഏരിയ സെക്രട്ടറിയുടെ കത്തില്ലെങ്കിൽ കാര്യം നടക്കില്ല, അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡൻ്റിൻ്റെ കത്തില്ലെങ്കിൽ കാര്യം നടക്കില്ല. അങ്ങനെ ഒരു ലോകത്തു നിന്നുള്ള മാറ്റം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നയാൾ BJP ജില്ലാ പ്രസിഡന്റിൻ്റെ കത്തുണ്ടെങ്കിലേ ഞാൻ ഇതൊക്കെ ചെയ്യുകയുള്ളൂ എന്ന് പരസ്യമായി വിളിച്ച് പറയാമോ? ബാക്കിയുള്ള ജനപ്രതിനിധികളെന്നും അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് എങ്കിൽ പോലും അവർ അത് പരസ്യമായി വിളിച്ച് പറയാൻ തയ്യാറാകുന്നില്ല. നിങ്ങൾ പരസ്യമായി വിളിച്ചു പറയുക മാത്രമല്ല, പിന്നീട് കുറേ ഉച്ചിഷ്ടങ്ങൾ ഇങ്ങനെ ഛർദ്ദിച്ചു വിടുകയും ചെയ്യുന്നു. എന്തോ വീരസ്യമാണ് ഈ പറഞ്ഞത് എന്നുള്ളത്, അത് ഏറ്റുപിടിച്ച് എന്തോ ഭയങ്കര കാര്യം പറഞ്ഞ് വിശദീകരിച്ചിരിക്കുകയാണെന്ന് ആഘോഷിക്കാൻ കുറേ മണ്ടന്മാരായ അണികളും. അതൊന്ന്. രണ്ട്, ശബരിമല വിഷയത്തിൽ താങ്കൾ ഈ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിലുടനീളം നടന്ന് അയ്യപ്പനെ ഓർത്ത് വോട്ട് ചെയ്യണം, വിശ്വാസികളെ വഞ്ചിച്ച സർക്കാരാണിത് എന്നൊക്കെ പറഞ്ഞയാൾ സുപ്രീം കോടതി അത്തരമൊരു നിയമം കൊണ്ടുവന്നു എന്നും ആ ഇമ്പെൻഡിംഗ് ആയിട്ടുള്ള നിയമം നടപ്പിലാക്കാതിരിക്കാനും അനുസരിക്കാതിരിക്കാനും ഒരു മനുഷ്യനും കഴിയില്ല എന്നും പിണറായി വിജയൻ അത് അനുസരിക്കുക മാത്രമാണ് ചെയ്തത് എന്നും വിളിച്ചു പറയുമ്പോൾ ബാക്കിയുള്ള ജനങ്ങളൊക്കെ എന്താ പൊട്ടന്മാരാണോ? ആരെയാണ് നിങ്ങൾ വിഡ്ഢികളാക്കുന്നത്? അയ്യപ്പൻ്റെ പേര് പറഞ്ഞ് വോട്ട് പിടിച്ച് ഈ നാടിനെ കലാപഭൂമിയാക്കാൻ ശ്രമിച്ച നിങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ വടക്കൻ കേരളത്തിൽ ചെന്നതെന്ന് പറയുകയാണ്. ആ വിധി നടപ്പിലാക്കാതിരിക്കാൻ പിണറായി വിജയന് പറ്റില്ലായിരുന്നു, അദ്ദേഹം അതുകൊണ്ടാണ് അത് ചെയ്തത് എന്ന്. എന്തെങ്കിലും ലെവലേശം ഉളുപ്പ് വേണ്ടേ? ഇന്ധനവിലയുടെ കാര്യത്തിൽ, ഇന്ധനവിലയ്ക്കെതിരെയൊക്കെ അതിശക്തമായ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയിരുന്ന BJP പ്രതിനിധിയായിട്ടാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുന്നത്. ഇന്ധനവിലയിൽ കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇതിങ്ങനെയൊക്കെ പോവുകയുള്ളൂ എന്ന് അദ്ദേഹം വിളിച്ചു പറയുകയാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്. ശരിക്കു പറഞ്ഞാൽ നിങ്ങളുടെ കിളി പോയതാണോ, നിങ്ങൾ കേൾക്കുന്ന ഈ നാട്ടുകാരുടെ കിളി പോയതാണോ? എന്തായാലും ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനതയായി നമ്മൾ മാറുകയാണല്ലോ. നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഈ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരംഗം, കലാകാരൻ എന്ന നിലയിൽ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത ഒരംഗം, ആ അംഗം പിന്നീട് BJP ചേർന്ന് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. ആത്മാർത്ഥത എല്ലെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയോട് അല്പമെങ്കിലും ആത്മാർത്ഥത അവശേഷിക്കുന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ അന്നേ സുരേഷ് ഗോപി MP സ്ഥാനം രാജിവെക്കേണ്ടതായിരുന്നു. എന്നിട്ട് BJP ടിക്കറ്റിൽ ഏതെങ്കിലും രാജ്യസഭാ സീറ്റിൽ നിന്ന് ജയിക്കേണ്ടതാണ്. അതാവുമ്പോൾ ജനങ്ങളുടെ പ്രതിനിധികളായ MLA തിരഞ്ഞെടുത്തതാണ് എന്നെങ്കിലും പറയാമല്ലോ, ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നതല്ല എങ്കിൽ. ഇത് ഒരു കലാകാരൻ എന്ന നിലയിലുള്ള നാമനിർദ്ദേശമാണ്. ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞൻ, അവൻ നാളെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി അവനെ ഒരു കലാകാരൻ എന്ന നിലയിൽ പൊതുമണ്ഡലത്തിൽ അവനെ അംഗീകരിച്ച ആ രാഷ്ട്രപതിയുടെ നാമനിർദ്ദേശത്തിന് സ്വാഭാവികമായ അയോഗ്യത ഉണ്ടാകും. അതൊക്കെ ചെയ്യാനുള്ള ഒരു സാമാന്യ ബുദ്ധിയും തൊലിക്കെട്ടിയും ഒക്കെ ഈ ആദർശം പറഞ്ഞുകൊണ്ട് നടക്കുന്ന സുരേഷ് ഗോപിക്ക് ഉണ്ടാകില്ല എന്നറിയാം. എങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. എന്തായാലും ജനങ്ങളുടെ പ്രതിനിധിയല്ല എങ്കിൽ പോലും ഇന്ത്യൻ പാർലമെൻറ്റിലെ ഒരംഗം എന്നുള്ള നിലയിൽ പാലിക്കേണ്ടുന്ന ചില മര്യാദകൾ, ചില സത്യസന്ധതകൾ, അതൊക്കെ സുരേഷ് ഗോപിക്ക് നഷ്ടമായിരിക്കുന്നു. അത് ചിരിക്കാനുള്ള വകയുമായിരിക്കുന്നു.